സഹീഹുൽ ബുഖാരിയിൽ ഹദീസുൽ ലദ്ഗ് തേളുകുത്തിയ ഒരു ചരിത്രമുണ്ട്. സഈദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു ഹദീസാണത്. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചതാണ്. മന്ത്രിശ്രുതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മന്ത്രിശ്രുതി കൊടുക്കുക. സഈദ് റളിയല്ലാഹു അൻഹു, സഈദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു കൂടെയുള്ള ആളുകളും യാത്ര പോവുകയാണ്. അവർ യാത്രക്കിടയിൽ ഒരു നാട്ടിലെത്തിപ്പെടുന്നു. അറബികളുടെ ഒരു ഗ്രാമമാണ്, മരുഭൂമിയിൽ എവിടെയോ. അപ്പോൾ ഇന്നത്തെ പോലെ ഹോട്ടലിലെ റെസ്റ്റോറൻറ്റിലെ ഒന്നുമില്ലല്ലോ. അന്ന് മനുഷ്യർക്ക് ദീൻ ഇസ്ലാം അനുവദിച്ചൊരു അവകാശം എന്ന് പറഞ്ഞാൽ ആ നാട്ടിലൊരു അതിഥി എത്തിയാൽ, ഇന്നത്തെ പോലെയല്ല, ഒരുപാട് അതിഥികൾ ഓരോ ഫ്ലൈറ്റിനും ഓരോ മിനിറ്റിനും ഇറങ്ങുന്ന കാലമൊന്നുമല്ലല്ലോ. അന്ന് ഒരു നാട്ടിലൊരാൾ വന്നാൽ നാട്ടുകാർക്ക് മൊത്തം അറിയാൻ പറ്റും ആരാണ് അതിഥിയെന്ന്. ആരെങ്കിലും അതിഥിയായി വന്നാൽ ആ മനുഷ്യന് ഭക്ഷണം കൊടുക്കൽ ആ നാട്ടുകാരുടെ മൊത്തം ബാധ്യതയാണ്. ആരെങ്കിലും ഒരാൾ കൊടുത്താൽ മതി, ആരും കൊടുത്തില്ലെങ്കിൽ നാട്ടുകാർ മുഴുവൻ അള്ളാഹുവിൻ്റെ അടുത്ത് ബാധ്യസ്ഥരാണ്. അതാണ് ഷറഈന്റെ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് സയ്യിദുന മൂസാ നബി അലൈഹി സ്സലാമും ഖിദ്ർ നബി അലൈഹി സ്സലാമും യാത്ര പോയപ്പോൾ, ഖിദ്ർ നബി മൂസനെ ഹത്ത ഇദ അതയ അഹല ഖറിയത്തിൻ ഇസ്തതഅമ അഹലഹ ഫഅബൗ അൻ യുദയ്യിഫൂഹുമ മൂസാ നബിയും ഖിദ്ർ നബിയും ഒരു നാട്ടിലേക്കെത്തി അവരോട് ചോദിച്ചു, ഞങ്ങൾക്ക് ഭക്ഷണം നൽകണമേ. ഇസ്തതഅമ ത്വആമ ചോദിച്ചു, അതിനാണ് ഇസ്തതഅം. ഈ ഇസ്ത അ സ ഥ എന്നൊരു ഫേലിൻ്റെ ഒരു വെർബിൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ തേടുക, നമ്മൾ ആവശ്യപ്പെടുക എന്നർത്ഥം വരും. ഇസ്തഅലമ, അലിമ എന്ന് പറഞ്ഞാൽ അറിയാന്നാണ്, ഇൽമ എന്ന് പറഞ്ഞാൽ അറിവ്. ഇസ്തഅലം, ഇസ്തഅലാമാത്ത് എന്നൊക്കെ പറഞ്ഞാൽ എന്താ, ഇൻഫർമേഷൻ സെൻ്ററുകൾക്കാണ് ഇസ്തഅലാമാത്ത് എന്ന് പറയാം. ഇപ്പോൾ ഈ ഇൻഫർമേഷൻ ഡെസ്കുകളൊക്കെ അല്ലേ മോളിലൊക്കെ കാണില്ലേ, അവിടെ കാണും ഇസ്തഅലാമാത്ത് എന്ന് പറഞ്ഞാൽ അറിവ് തേടുന്ന സ്ഥലം. ഇസ്തത്വമ, ത്വാമ വേണമെന്ന് ആവശ്യപ്പെട്ടു. ഇസ്തത്വമ രണ്ടുപേരും ആവശ്യപ്പെട്ടു. അഹ്ലഹ, അതാണ് ഈ ഫയല ഫയല എന്ന് ചൊല്ലി പഠിക്കുമ്പോൾ അത് എന്തിനാ പഠിക്കണമെന്ന് അന്ന് തിരിയില്ല. ഈ രണ്ടുപേരും ചോദിച്ചു എന്നൊക്കെ പറയണമെങ്കിൽ എങ്ങനെ പറഞ്ഞാലേ കിട്ടുള്ളൂ. അതാണ് ഇസ്തത്വമ, ഇസ്തത്വമ ഇത് അത്തയ അഹ്ല ഖറിയത്തിൻ ഇസ്തത്വമ അഹ്ലഹ. ആ ഗ്രാമക്കാരോട് മൂസ നബിയും ഖിദ്ർ നബി അലൈഹി സ്സലാമും ഭക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ആവശ്യപ്പെടാൻ അവകാശമുണ്ടോ? ഉണ്ട് എന്നാണ്. നിങ്ങളൊരു സ്ട്രെയിഞ്ചറാണെങ്കിൽ ആ നാട്ടുകാരോട് ഞങ്ങൾക്ക് ഭക്ഷണം വല്ലതും തരണേ, കാരണം അവിടെ റെസ്റ്റോറൻറ്റ് മരിച്ചു പോവും, ഒരു ഭക്ഷണം കിട്ടില്ല. ഗ്രാമങ്ങളാണ്, മരുഭൂമിയാണ്, വെള്ളം എന്ന് പറഞ്ഞ സാധനം വളരെ സ്കെയറാണ്, വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അത് ആരുടെ അടുത്തുണ്ടോ, അത് കിട്ടിയില്ലെങ്കിൽ തൊണ്ട വരണ്ട് മരിച്ചു പോവും. അതുകൊണ്ട് മനുഷ്യർക്ക് ഒരവകാശം ഇസ്ലാം അനുവദിച്ചു കൊടുത്തതാണത്. ഒരു നാട്ടുകാർ അവിടെ വന്ന് സ്ട്രെയിഞ്ചേഴ്സിനെ ഹോസ്റ്റ് ചെയ്യണം, നമുക്കവിടെ ഡെയിഞ്ചറൊന്നും ഇല്ലെങ്കിൽ, കള്ളന്മാരെ വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്നല്ല ഈ പറഞ്ഞത്. ഒരാൾക്ക് ഒരാവശ്യമായിട്ടുണ്ട്, അവർക്ക് സ്റ്റാൻഡേർഡ് ട്രാവലർ, യാത്ര തുടരാൻ പറ്റാത്ത അവസ്ഥയാണ്, നിങ്ങളവരെ സഹായിക്കണം, അത് അവകാശമാണ്. അപ്പോൾ സയ്യിദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹും മറ്റു അസ്ഹാബുകളും പോയ യാത്രയാണ്. ഫസ്തലാഫൂഹും ഫഅബൗ അൻ യുദയ്യിഫൂഹും, അതാണ് ഇസ്തലാഫ. ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈഫ് എന്ന് പറഞ്ഞാൽ അതിഥി. ലൈഫ് എന്ന് പറഞ്ഞാൽ അതിഥികൾ. ലയ്യഫ എന്ന് പറഞ്ഞാൽ ഹോസ്റ്റ് ചെയ്യുക, അതിഥികളായിട്ട് സ്വീകരിക്കുക. ഇസ്തലാഫ, ഇസ്തലാഫൂഹും, അതിഥികളായിട്ട് ഞങ്ങളെ സ്വീകരിക്കുമോ എന്ന് അവരോട് ആവശ്യപ്പെട്ടു. അതാണ് അറബിയിൽ ആ സ ച ഒരു ഫേലിൻ്റെ കൂടെ അലിഫും സീനും താവും ആഡ് ചെയ്താൽ ആവശ്യപ്പെടുക എന്ന ഒരു ആശയം അവിടെ വരുന്നുണ്ട്. വെറുതെ പഠിച്ചോളി ഒരു എൽമല്ലേ, അങ്ങനെ ഉണ്ടാ. ഇസ്തത്വമ, ഇസ്തലാഫ, ഇസ്തഅലമ എന്നൊക്കെ പറയും. എങ്ങനെ? ഇസ്തഗ്ഫറ. ആ ഗഫറ എന്ന് പറഞ്ഞാൽ പുറത്തു കൊടുക്കുകയാണ്. ആ നല്ല ഉദാഹരണ പറഞ്ഞ മുമ്പഞ്ഞ്, ഇസ്തഗ്ഫറ പുറത്തു തരാൻ ആവശ്യപ്പെടുകയാണ്. അല്ലാഹുവെ പുറത്തു തരണേ, പൊറുക്കണേ എന്ന് റിക്വസ്റ്റ് ചെയ്യാൻ. അപ്പോഴാണ് അസ്തഗ്ഫിറുല്ലാ. അത് നമ്മൾ ചെയ്യുമ്പോൾ അസ്തഗ്ഫിർ, അല്ലാഹു ഗഫറ, ഗഫറ അല്ലാഹു പുറത്തു തരും. നമ്മൾ ഇസ്തഗ്ഫറ പുറത്തു തരണമേ. ഇസ്തദാഫൂഹും, അവർ ചോദിച്ചു ഞങ്ങൾക്ക്, ഞങ്ങളെ നിങ്ങൾ അതിഥികളായി സ്വീകരിക്കണമേ. ഫലം യുദയ്യിഫൂഹും, അവർ പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് പറ്റൂല, നിങ്ങൾ ഇവിടുന്ന് വരുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ഇവർ സ്വഹാബിമാരാണ്, അവർ വിശന്നവിടെ കിടന്നുറങ്ങാണ്. ഫല്ലുദിഗ സയ്യിദു ദാലിക്കൽ ഹയ്, ആ ഗ്രാമത്തിൻ്റെ നേതാവിന്, തലവന് ഒരു പാമ്പ് കടിയേറ്റു. അത് തേളാണോ കുത്തിയത്, പാമ്പാണോ കടിച്ചത് എന്നറിയില്ല. ലുദ് വിഷമേറ്റു. ലുദിഗ ദാലിക്ക സയ്യിദു ദാലിക്കൽ ഹയ്. അങ്ങനെ فسعوا له بكل شيء فلم ينفعه شيء. എല്ലാം നോക്കിയിട്ട് ഒരു നിലക്കും അവരുടെ അസുഖം മാറുന്നില്ല, വിഷം പോകുന്നില്ല. സുബ്ഹാനല്ലാഹ്. സഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ് ഇതിൻ്റെ, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ചില ആളുകൾ പറഞ്ഞു, എന്നാൽ പിന്നെ നമ്മൾ മരുന്നൊക്കെ നോക്കിയിട്ട് നടക്കണില്ലല്ലോ.
നമ്മുടെ നാട്ടിൽ വന്ന ഈ കുറച്ച് ആളുകളുണ്ടല്ലോ, അവരൊരു പ്രവാചകന്റെ അനുയായികളാണെന്നൊക്കെയല്ലേ പറയുന്നത്, അവർ മുസ്ലിമീങ്ങളാണെന്ന് പറയുന്നു, അവർക്ക് കിതാബുണ്ട്, ആകാശലോകത്ത് നിന്ന് വിവരം വരുന്ന നബിയാണ് അവരുടെ നബി. നമുക്ക് ചോദിച്ചു നോക്കല്ലേ അവരടുത്ത് വല്ല മരുന്നുണ്ടാവോ, എന്തെങ്കിലും റുഖിയ അവർക്ക് ചെയ്യാൻ പറ്റുമായിരിക്കാം. മന്ത്രിച്ചൂത എന്ന് പറഞ്ഞ റുഖിയ ചെയ്യാൻ ആവശ്യപ്പെടുക എന്നാണ്. അവർ റുഖിയ ആവശ്യപ്പെട്ടു കൊണ്ടുവന്നു. റുഖിയ എന്ന് പറഞ്ഞാൽ എന്താ, ഷറഇൽ നിബിധങ്ങളും ഖുർആനും പഠിപ്പിച്ച ദുആകൾ, അദ്ഇയത്തുകൾ, അല്ലെങ്കിൽ ഷിഫായിൻ്റെ കാരണങ്ങളായി വരാൻ സാധ്യതയുള്ള ആശയമുള്ള ആയത്തുകൾ ഒരു രോഗിയുടെ മുമ്പിൽ വെച്ചിട്ട് ആ രോഗി കേൾക്കെ ഓതലാണ്. ഓതിയിട്ട് ആ രോഗിയുടെ തലയിലോ വെള്ളത്തിലോ തേനിലോ അല്ലെങ്കിൽ ഭക്ഷണത്തിലോ ഊതി കൊടുക്കുക, അത് കഴിക്കാൻ വേണ്ടി പറയാം. ഇതിനാണ് റുഖിയ എന്ന് പറയാം. മന്ത്രിച്ചൂത എന്നാണ്, നമ്മൾ ചെവിയിൽ മന്ത്രിച്ചു എന്ന് പറയില്ലേ, എന്നെ മന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ മെല്ലെ പറയാന്നാണ്. റുഖിയ എന്ന് പറഞ്ഞാൽ മെല്ലെ ഊതിയിട്ട് ഊതി കൊടുക്കുക എന്നതിൻ്റെ അർത്ഥം. അതാണ് ഈ മന്ത്രിച്ചൂത എന്ന് പറഞ്ഞാൽ എന്ത് മന്ത്രിക്കുക, ഖുർആനോ ഹദീസോ ദുആയോ ആണ് ആ മന്ത്രിക്കുന്നത്. അത് മെല്ലെ പറഞ്ഞിട്ട് ഊതി കൊടുക്കുക എന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം ആ അതാണ് റുഖിയ. അപ്പോൾ ഇവർ ഇവരോട് വന്നിട്ട് പറയാണ് ഞങ്ങൾക്ക് റുഖിയ ചെയ്തു തരണം. അപ്പോൾ സയ്യിദ് റളിയല്ലാഹു അൻഹു വല്ലാഹി ഇന്നീ ലഅർഖാ, ചിലർ പറഞ്ഞു ഞാൻ മന്ത്രിച്ചൂതി തരാം, സ്വഹാബികളിൽ ചില ആളുകൾ. വലാഖിൻ വല്ലാഹി ലഖദ് സ്തലഫ്നാകും ഫലം തുദയ്യിഫൂന, ഞങ്ങളിവിടെ പട്ടിണി കിടക്കുക നിങ്ങളുടെ നാട്ടിൽ വന്നിട്ട്, അതിഥികളായി ഞങ്ങളെ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചിട്ട് നിങ്ങളാരും ഞങ്ങൾക്ക് ഭക്ഷണമോ വെള്ളമോ ഒന്നും തന്നില്ലല്ലോ. അതുകൊണ്ട് ഫമാ അന ബിറാഖിൻ ലക്കും ഹത്താ തജഅലു ലനാ ജുഅല, ഞങ്ങൾക്ക് ഒരു വേതനം ഒരു പൈസ നിങ്ങൾ തരാതെ ഞാനത് ചെയ്യൂല. കാരണം ഞങ്ങൾ വിഷന്നിരിക്കുകയാണ്, ഞങ്ങൾക്കിപ്പോൾ അത് ആവശ്യമുണ്ട്, എന്തെങ്കിലും പൈസ കിട്ടിയിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ, അല്ലെങ്കിൽ ഞങ്ങളങ്ങ് വിഷമിച്ചു പോകും. അപ്പോൾ അവർ പറഞ്ഞു തരാലോ, അത് ഞങ്ങൾ തരാം. സംഗതി ക്ലിക്കായാൽ, അസുഖങ്ങൾ മാറിയാൽ നിങ്ങൾക്ക് ഒരു കൂട്ടം ആടുകളെ ഞങ്ങൾ തരും, ഒരു കൂട്ടം ആടുകളെ നിങ്ങൾക്ക് ഞങ്ങൾ തരും. കാരണം ഞങ്ങളുടെ നേതാവാണിത്. അങ്ങനെ മഹാന്മാരായ സ്വഹാബിമാർ, ഫസ്വാലഹൂഹും അലാ ഖതീഇൻ മിനൽ ഗനം, ഒരു ആട്ടിൻപറ്റത്തിൻ ഒരു ആട്ടിൻപറ്റം വേണമെന്ന നിബന്ധനയിൽ അവർ റുഖിയ ചെയ്യാൻ തീരുമാനിച്ചു. ഫൻതുലഖ യച്ഫുലു അലൈ, ആ രോഗിയുടെ തലയിലേക്ക് ഊത്, തഫല എന്ന് പറഞ്ഞിരിക്കും തുപ്പുക എന്നാണ്, പക്ഷേ ഊത് ഊതുന്നതിനാണ് പറയാം. വയഖറ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അതായത് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ 7 തവണ ഊതി കൊടുത്തു സ്വഹാബി. നബി ഞങ്ങൾ അന്ന് അവരോട് നിങ്ങൾ 7 തവണ ഊതി കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ്. പക്ഷേ അവരായിട്ട് അവർ മനസ്സിലാക്കി ഇങ്ങനെ ചെയ്തേക്കാം. ഫകഅന്നമാ നുഷിത മിൻ ഇഖാൽ, ബോധം കെട്ട് വീണ് കിടക്കുന്ന ഒരു മനുഷ്യൻ ബോധം തെളിഞ്ഞ് എഴുന്നേൽക്കുന്ന പോലെ, ഈ വിഷം തീണ്ടി കിടന്നിരുന്ന മനുഷ്യൻ വിഷം നീങ്ങിയിട്ട് ആളങ്ങ് എഴുന്നേറ്റു. ഫൻതുലഖ യംഷി വമാ ബിഹി ഖലബ, ഒരു പോയിസനും അയാൾക്കില്ല, ഒരു രോഗവുമില്ല, അയാളങ്ങനെ എണീറ്റ് നടക്കാൻ തുടങ്ങി. ഭയങ്കര സന്തോഷമായി. ഫൗഫൗ ജുഅലഹും അല്ലദീ സ്വാലഹുഹും അലൈഹി, അപ്പം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ ആ ഒരു സംഖ്യയിൽ, ആ ഒരു വേതനം എന്ന് പറഞ്ഞ ആട്ടിൻപറ്റം അവർ കൊടുക്കഴിഞ്ഞു, വാക്ക് പാലിച്ചു കേട്ടോ. പക്ഷേ ഇതുപോലെ ഇത് ഈ ഹദീസിനെ സംബന്ധിച്ച് ചർച്ച ഉണ്ട്. സ്വഹാബിമാർ അവിടെ ചോദിച്ചത് ഒരു നിർബന്ധ ഘട്ടത്തിലായതുകൊണ്ടാണ്. അല്ലെങ്കിൽ റുഖിയ പോലെയുള്ള, ഇപ്പോൾ സിഹറിനെ ചികിത്സിക്കുകയാണ്, സിഹർബാധ അല്ലെ കണ്ണേറ് പറ്റിയ ഒരാൾക്ക് ചികിത്സിക്കുകയാണ്, അത് ഒരു ജോലിയല്ല ശരിക്ക്, അതൊരു ഖിദ്മത്താണ്. അതിനൊരിക്കലും ഇത്ര പൈസ വേണം അല്ലെങ്കിൽ ഇത്ര സംഖ്യ തന്നാലേ ഞങ്ങളത് ചെയ്യുള്ളൂ. അള്ളാഹു ചില ആൾക്ക് ചില കഴിവ് കൊടുക്കും, ചില സഹായങ്ങൾ അള്ളാഹു അവർക്ക് ചെയ്തു കൊടുക്കും. അപ്പോൾ അത് എന്ത് ചെയ്യരുത്, മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ഷിഫായിന് വേണ്ടി അള്ളാഹുവിനോട് ചെയ്യുന്നൊരു ഇസ്തിഷ്ഫ, ഒരു ശുപാർശയാണത്. അത് അവരുടെ കൈകളാൽ അള്ളാഹു ചെയ്തു കൊടുത്തേക്കും, പക്ഷെ അതൊരിക്കലും ബിസിനസ്സാക്കി മാറ്റാൻ പാടുള്ളതല്ല. അപ്പോൾ അതിൻ്റെ ഫലവും നഷ്ടപ്പെടുന്നതാണ്, അവർക്ക് വലിയ കൂലി കിട്ടുന്ന കാര്യമാണ്. പക്ഷേ ഒരു മനുഷ്യൻ അതിനായിട്ട് ഇരിക്കുകയാണ്, വേറെ ഒരു ജോലിക്കും പോകാൻ അവർക്ക് കഴിയില്ല. ഈ ആളുകളൊക്കെ വന്നു എല്ലാവരും എന്നാൽ ശരി കേട്ടോ അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞു പോയാൽ ആ മനുഷ്യൻ്റെ കുടുംബം ജീവിക്കാൻ വഴിമുട്ടൂലേ. അപ്പോൾ എന്ത് ചെയ്യണം, അവർക്കൊരു ഹദിയ, നമ്മുടെ സന്തോഷപ്രകാരം നമ്മൾ ഇഷ്ടപ്പെടുന്നത് ഒരു അവർക്ക് റാഹത്തുള്ള രീതിയിൽ കൊടുക്കുന്നു എന്നല്ലാതെ അവരിത് ചോദിക്കാൻ നേരെ മറിച്ച് ഒരു ജോലിയോ കാര്യമോ വരുമാനമോ ഉള്ളൊരു മനുഷ്യനാണ്, കൊടുത്താൽ പോലും എനിക്കത് വേണ്ട എന്ന് പറയലാണ് അവിടുത്തെ ഏറ്റവും വലിയ ഇഫത്ത് എന്നാണ്. അതാണ് ചെയ്യേണ്ടത്. ഇവർ ചോദിക്കാനോ ഡിമാൻഡ് ചെയ്യാനോ പാടുള്ളതല്ല. അപ്പോൾ സ്വഹാബിമാർ ചെയ്തല്ലോ, അതിന് കാരണമുണ്ട്. അവർ പട്ടിണിയിലാണ്, അവർ പട്ടിണി കിടക്കുകയാണ്, അവരൊരു സംഘം യാത്രയിലാണവർ. അതുകൊണ്ട് അവർ ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾക്കിതിന് എന്തെങ്കിലും വേതനം തരണം, അതുകൊണ്ട് ചോദിച്ചതാ, അല്ലാത്ത പക്ഷം ചോദിക്കാൻ പാടുള്ളതല്ല എന്നാണ്. അങ്ങനെ അവർ കൊടുത്തു. അപ്പോൾ സ്വഹാബിമാരൊക്കെ പറഞ്ഞു എന്നാൽ പിന്നെ ഓഹരി വെക്കല്ലേ,
ഏ പറ്റൂല. നമ്മളിത് ചോദിക്കാൻ ചോദിച്ചവർ തന്നും ചെയ്തു. എന്നാൽ ഇത് നമുക്ക് പൊരുത്തമാണോ എന്ന്, നബി തങ്ങൾക്ക് ഇഷ്ടമാണോ എന്നറിയാതെ നമുക്ക് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ഹത്താൻ എത്തി റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ അടുത്തേക്ക് നമ്മൾ പോവാണ്. നമ്മൾ യാത്ര കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ തങ്ങളോട് ഈ ആടുകളെയും തെളിച്ചാൽ പോകുന്നത്, അവിടെ ചെന്ന് തങ്ങളോട് വിഷയം പറഞ്ഞ് തങ്ങൾ സമ്മതിച്ചാൽ നമ്മളിതെടുക്കും, അതുവരെ തൊടാൻ പാടില്ല. അതും സഹാബിമാരുടെ ഒരു സൂക്ഷ്മതയാണ്. സുബ്ഹാനജ. അപ്പോൾ അവർ പാലൊക്കെ കറന്ന് കുടിക്കുന്നുണ്ട്, അവർക്ക് അത്രയേ വേണ്ടു. ലാ തഫ്അലു ഹത്താ നഅതിയ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ അടുത്തേക്ക് എത്തുന്നവരെ നിങ്ങൾ ഇത് ഓഹരി വെക്കരുത്. ഫഖദിമു അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദകറൂല, അല്ലാഹുവിൻ്റെ ഹബീബിനോട് കഥ പറഞ്ഞു കൊടുത്തു. നബി തങ്ങളത് കേൾക്കുകയും ചെയ്തു. ഫദഹിക റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ ഹബീബ് ചിരിച്ചു ഈ കഥ ഇങ്ങനെ കേട്ടപ്പോൾ. കാരണം നബി തങ്ങൾക്ക് ഇറങ്ങിയ ഖുർആൻ സഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്തു, അവരുടെ വായിലൂടെ അവർ ഓതി. ഒരു മനുഷ്യൻ വിഷമം തീണ്ടിക്കിടക്കുന്ന ഒരു മനുഷ്യൻ എഴുന്നേറ്റ് ഓടുകയാണ്. 7 തവണ ഫാത്തിഹ ഓതിയിട്ടുള്ളൂ ആ മനുഷ്യൻ എഴുന്നേറ്റ് നടന്നു. അത് വലിയൊരു കറാമത്താണ്, സഹാബികൾക്കുണ്ടായ അത്ഭുതമാണ്. ഖുർആനിൻ്റെ മഹത്വമാണത്. അള്ളാഹുവിൻ്റെ ഹബീബ് ചിരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറഞ്ഞു, വമാ യുദരീക അന്നഹ റുഖ്യ, നിങ്ങളെ ചെയ്തത് ശരിയായ റുഖ്യയാണ്, നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങൾ ചെയ്തത് റുഖ്യയാണ്. എന്നിട്ട് പറഞ്ഞു, ഖദ് അസബ്തും, നിങ്ങൾ ചെയ്തത് സത്യമാണ്, നിങ്ങൾ ചെയ്തത് നന്മയാണ്. അക്സിമു, നിങ്ങൾ എന്ത് ചെയ്തോളൂ, ആ കിട്ടിയ സമ്മാനം ഓഹരി വെച്ചോളൂ. വദുരിബിലി വദുരിബൂലി മഅകും സഹമാ, അതിൽ നിന്ന് ഓരോ ഓഹരി എനിക്കും തന്നോളൂ എന്ന് പറഞ്ഞു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അവരുടെ ഉസ്താദാ നബി തങ്ങൾ, അവർക്കിത് എടുക്കാൻ പറ്റുമോ ഇല്ലേ എന്ന വലിയൊരു വിമ്മിഷ്ടമുണ്ട്. കാരണം ഇത് ആദ്യമായിട്ടാണ് നടക്കുന്നത് ഇങ്ങനെ സംഭവം. അവരുടെ മനസ്സിന് ഒരു റാഹത്ത് കിട്ടാൻ വേണ്ടിയാ തങ്ങൾ ഒരു ഓഹരി, അതിൽ നിന്ന് എനിക്ക് നിങ്ങൾ കഴിക്കുന്ന മാംസത്തിന് ഒരു മാംസ കഷ്ണമോ നിങ്ങളുടെ കറിയിൽ നിന്നൊരു അല്പമോ എനിക്കും തന്നോളൂ, ഞാനും കഴിക്കാം, അത് ഹലാലാണ്, ഇത് ഹറാമിൻ്റെ വയസ്സല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി. വദരിബൂലി മഅകും സഹമാ, നിങ്ങളോടുകൂടെ എനിക്കും ഒരു ഓഹരി തന്നോളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു. അത് അവർ ചെയ്ത പണിയെ നബി തങ്ങൾ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഹത്തായിസ് അലു നബി, തങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കുന്നവരെ ആ വിഷയത്തിൽ അവർ ഒന്നും ചെയ്തില്ലല്ലോ, അവർ കാത്തുനിന്നല്ലോ, അതിനെ നബി തങ്ങൾ അംഗീകരിച്ചതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അംഗീകരിച്ചതുകൊണ്ട് നബി തങ്ങൾ ചിരിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ചിരിക്കുന്നത് അംഗീകാരമാണ്.